നമസ്കാരം. പല ആളുകളും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തിനു വാങ്ങുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും NRI സുഹൃത്തുക്കൾക്ക് നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും വേറെ പുതിയ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഒരു ജോലി ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വിൽക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് പറഞ്ഞാലും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി NRIs ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു നൈബർ വന്ന് പറയും എനിക്ക് പുതിയ ജോലി കിട്ടി, അപ്പോൾ ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങണം എന്ന് പറയും. അപ്പോൾ പലവരും വിചാരിക്കും ഇയാളെ സഹായിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ചിലപ്പോൾ വാങ്ങുന്നത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈവൻ ആ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇയാൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല, ഇയാളങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അടുത്ത് എനിക്ക് ഒരു ഇൻവെസ്റ്റർ വന്ന് പറഞ്ഞു ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഒരു 5-8 കൊല്ലം അടച്ചു, ഇനി തിരിച്ച് വല്ലതും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആയിരുന്നു, 3 വർഷം ലാപ്സ് ആയിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഇനി ആ പൈസ തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വലിയ റിട്ടേൺ ഒന്നും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നില്ല. ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ബന്ധുവിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പർട്ടിക്കുലർ പോളിസി ചേർന്നത്. അപ്പോൾ ഈ പയ്യൻ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ജോലി വിട്ടു. അപ്പോൾ പിന്നെ ഈ പയ്യൻ ഇവരെ വിളിച്ച് നിർബന്ധിക്കലൊന്നുമില്ല പോളിസി അടയ്ക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരൊരു മോട്ടിവേഷനിൽ ഒരു 5-8 കൊല്ലം അടച്ചു. അത് കഴിഞ്ഞപ്പോൾ ആരും വിളിച്ച് ഓർമ്മിപ്പിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവരാ പോളിസി അടയ്ക്കുന്നത് പരിപാടിയെ നിർത്തി. പക്ഷേ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ വിളിച്ച് ആരും നിർബന്ധിക്കാനില്ലാത്തതിൻ്റെ പേരിലും 3 കൊല്ലം കഴിഞ്ഞതിൻ്റെ പേരിലും നമുക്ക് ആ പൈസ ഇപ്പോൾ ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇൻവെസ്റ്റർക്ക് നടന്നതെന്ന് വെച്ചാൽ ഈ അടച്ച പൈസ മൊത്തം പോണ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഓരോ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പോളിസികൾ ചേരാം, അല്ലെങ്കിൽ ഓരോ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചേരാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഈ പറയണ ഈ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ പരിചയക്കാരോ അവർക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള കോമ്പിറ്റൻസി ഉണ്ടോ? അപ്പോൾ ഇവർക്ക് ആ വിൽക്കാനുള്ളൊരു കോമ്പിറ്റൻസി ഉണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ആ ബിസിനസ്സിൽ ലോങ് ടൈം ആയിട്ട് സീരിയസ് ആയിട്ടുണ്ടോ? ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങണ ഒരു ഗുണം അതാണ്. കാരണം ഇൻഡിവിജ്വലിൽ നിന്ന് വാങ്ങുമ്പോൾ അയാൾ ആ ബിസിനസ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് പിന്നെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കൊല്ലത്തിൽ 50,000 രൂപ എന്നുള്ള രീതിയിലൊക്കെ കമ്മിറ്റ് ചെയ്യാതെ ചെയ്യാവുന്ന കാര്യത്തിൽ അയാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലുതാണെങ്കിൽ എത്ര രൂപയാണ് അയാൾക്ക് കമ്മീഷൻ കിട്ടുന്നതെന്ന് നോക്കാം. ചിലപ്പോൾ ഒരു 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10,000 രൂപയായിരിക്കും അവർക്ക് കിട്ടുന്ന കമ്മീഷൻ. ആ 10,000 രൂപ പയ്യന് കൊടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 50,000 രൂപ മൊത്തം പോണ ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ റോട്ടിലൊക്കെ കാണാറുണ്ട് ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. കാരണം ഇപ്പോൾ റോട്ടിലൊക്കെ ചിലപ്പോൾ എൻ്റെ ഫാദറിനൊക്കെ ഒരു ഇതുണ്ട്, ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാരുടെ നിന്ന് ലോട്ടറി വാങ്ങും. അപ്പോൾ അച്ഛൻ ഇതുവരെ ലോട്ടറി നമ്പർ നോക്കണ ഞാൻ കണ്ടിട്ടില്ല. കാരണം അച്ഛൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മളും എൻ്റെ അച്ഛൻ LIC തന്നെയാണ്, അപ്പോൾ നമ്മളും ഈ സെയിൽസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ലോട്ടറി വന്ന് വാങ്ങുമ്പോൾ അയാൾക്ക് നമ്മൾ ലോട്ടറി അയാളിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങേർക്കൊരു മോട്ടിവേഷനാണ്, അങ്ങേർക്ക് ഇതിലൂടെ ഒരു ഹെൽപ്പാണ് ഫാമിലിക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് എൻ്റെ ഫാദർ എപ്പോഴും ലോട്ടറി വാങ്ങാറ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനും ലോട്ടറി ചിലപ്പോഴൊക്കെ വാങ്ങാറുണ്ട്, എൻ്റെ നല്ല മൂഡിലാണ് ആരെങ്കിലും വന്നിട്ട് ലോട്ടറി ചോദിക്കുമ്പോൾ ഞാൻ വാങ്ങും. പക്ഷേ ഇതുവരെ ഞാൻ ലോട്ടറി ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ഇങ്ങനെ ലോട്ടറി നമ്മുടെ അടുത്ത് വിൽക്കാൻ വരുമോ ഒരു 300 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ 300 രൂപയൊക്കെയാണ് നമ്മുടെ ലോട്ടറിയുടെ വില. ആ 300 രൂപയൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഭേദം അവർക്കൊരു 50 രൂപ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന 300 രൂപയ്ക്ക് വരും 50 രൂപ നഷ്ടപ്പെടുള്ളൂ. അതോടൊപ്പം ഈ നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കിട്ടുന്ന കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ 300 രൂപ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ 50 രൂപ താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾക്കൊരു സഹായമായി നമ്മുടെ നിന്ന് ആ പൈസ മൊത്തം പോകുന്നില്ല. അപ്പോൾ എപ്പോഴും ഈ സെയിം ലോട്ടറിയുടെ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ സഹായിക്കാൻ അത്ര ആഗ്രഹമാണെന്ന് നിങ്ങൾ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ കമ്മീഷൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക ഒരു ട്രീറ്റായിട്ട്.
അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ നിങ്ങൾ ഒരാളെ സഹായിക്കുന്നു, ഒരു ചാരിറ്റബിൾ വർക്കായിട്ടേ അതിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, നിങ്ങൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നൊരു അസസ്മെൻ്റ് നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ഒരു ഭാവിയിൽ ഒരു വെൽത്ത് ക്രിയേഷനിലേക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് അടുത്തൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും വരാം. താങ്ക് യു സോ മച്ച്.